ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ സലീം, ചൈതന്യ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി. ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്ന് ഒരു വളരെയധികം വിവാദങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായേക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ പെൺകുട്ടികളുടെ പ്രസവവും പ്രസവശേഷമുള്ള ചികിത്സയും. നമുക്കറിയാം, ഒരു കുട്ടി കൺസീവായി തുടങ്ങിയാൽ അന്നു മുതൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും മന്ത്ലി മന്ത്ലി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുകയും അതുപോലെ തന്നെ അന്നു മുതൽ തന്നെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി അവരുടെ മാസം തികഞ്ഞ് അവരുടെ ഡെലിവറിയിലേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കാണപ്പെടുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ തന്നെ വീടുകളിലും അതുപോലെ അന്ന് വളരെ ചെറിയ രീതിയിൽ മാത്രം ഈ ഗൈനക്കോളജി സ്പെഷ്യാലിറ്റി ഉള്ളപ്പോഴും ഹോസ്പിറ്റൽ സ്പെഷ്യാലിറ്റി ഉള്ള കാലങ്ങളിലൊക്കെ ഈ അടുത്ത കാലത്താണ് ആ ഒരു രീതിയിലുള്ള സാർവത്രികമായി വന്നിട്ടുള്ളത്. എന്നാൽ പണ്ട് ചെയ്തതുപോലെ ഇന്ന് നമുക്ക് വീട്ടിൽ നടത്താൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അന്നുള്ളതുപോലെയുള്ള ജീവിതശൈലി അല്ല ഇന്നത്തെ കുട്ടികൾക്കുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ആധുനികമായിട്ടുള്ള സജ്ജീകരണങ്ങളിലൂടെ തന്നെ അത് ചെയ്യണം എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ അതാണ്. അത് ചെയ്യുമ്പോൾ തന്നെ ആയുർവേദ മേഖലയിൽ ആയുർവേദ സിദ്ധാന്തത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രസവം ഒരു കൺസീവ് ചെയ്യുന്ന അന്നു മുതൽ തന്നെ ആ കുട്ടി ഒരു ആയുർവേദ രീതിയിലുള്ള ജീവിതശൈലിയും അതേപോലെ ഒന്ന് രണ്ട് വർഷം സിമ്പിളായിട്ട് കഴിക്കാവുന്ന കുറച്ച് കഷായങ്ങളും കാര്യങ്ങളും, പാൽ കഷായങ്ങൾ പോലെ വളരെ നല്ല രീതിയിലുള്ള സുഖകരമായ ഒരു പ്രസവം നടക്കുന്നതിനും കുട്ടിക്കും തള്ളയ്ക്കും നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനുമായിട്ട് പ്രത്യേകമായി ആചാര്യൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള കുറേ മരുന്നുകളും ചര്യകളും പറയുന്നുണ്ട്. ആ രീതി തുടക്കത്തിൽ തന്നെ പാലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഒരു സിസേറിയനിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷനിലേക്കോ എത്താതെ തന്നെ പ്രസവം നടത്താവുന്നതാണ്. അതിനുശേഷം ഇന്ന് പല ഗൈനക്കോളജി ഡോക്ടേഴ്സിൻ്റെയും കൺസൾട്ടിംഗ് റൂമിന് മുമ്പിൽ എഴുതി വെക്കുന്ന രീതിയിലേക്ക് തന്നെ ഇന്ന് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. സാധാരണയായിട്ടുള്ള ജനങ്ങളെല്ലാം തന്നെ പ്രസവ അനന്തര ചികിത്സ, അതായത് നമുക്കറിയാം ഒരു കുട്ടി ഗർഭിണിയാകുന്നതോടുകൂടി അവരുടെ ശാരീരികമായി വളരെയധികം ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ് നടക്കുക. ആ ഫിസിയോളജിക്കൽ ചേഞ്ചസ് മാറി ഡെലിവറിയോടുകൂടി വീണ്ടും അതിനൊരു ചേഞ്ച് വരികയും ആഫ്റ്റർ ഡെലിവറി ഇത് വളരെ നല്ല രീതിയിൽ വീണ്ടും പൂർവാവസ്ഥയിലേക്ക് തൻ്റെ ഗർഭപാത്രത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും അതുപോലെ തന്നെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആയ ആരോഗ്യസ്ഥിതി കൃത്യമായ രീതിയിലേക്ക് പൂർവാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് പണ്ട് മുതൽക്കേ ഉള്ളത് പ്രസവാനന്തര ചികിത്സ എന്ന് പറയുന്നത്. അത് അത്യാവശ്യം ബാൻഡേജും അതുപോലെ തന്നെ മസാജും അതുപോലെ കിഴിയിടുന്നത് പോലെയുള്ള ചില ക്രിയകളും, നാടൻ ഭാഷയിൽ വേദിടുക എന്നൊക്കെ പറയുന്ന ക്രിയകളൊക്കെ തന്നെ ഇന്ന് എല്ലാവരും പുലർത്തി വരുന്ന, എല്ലാവരും ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിലേക്കൊന്നും പോകരുത്. അതേപോലെ തന്നെ അതിന് ശേഷം കഷായങ്ങളോ അല്ലെങ്കിൽ അരിഷ്ടമോ ലേഹ്യമോ ഒന്നും തന്നെ കഴിക്കരുത്. അത് കുഞ്ഞിനെ ബാധിക്കും, അത് കുഞ്ഞിന് കൂടുതൽ കുഴപ്പമുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാതൊരു ധാരണയും ആ ശാസ്ത്രത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ചെയ്യുന്നത് എന്താണോ അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാതെ മറ്റ് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു രീതി, അതിനെ കൂടുതലായിട്ട് പരസ്യപ്പെടുത്തുന്ന ഒരു രീതി ഇന്ന് കണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തെറ്റാണ്. ഈ പറയുന്ന ആൾക്കാർ അവർ ശാസ്ത്രം പഠിച്ചിട്ടുണ്ടാവാം, ഒരു പക്ഷേ അവരുടെ പ്രസവം അവരുടെ മാതാവ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നതിനെ കുറിച്ച് ഒരൽപ്പം പിന്തിരിഞ്ഞ് നോക്കിയാൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അതല്ലെങ്കിൽ തന്നെ ഒരു ആയുർവേദ ഡോക്ടറെടുത്തോ അല്ലെങ്കിൽ ആയുർവേദ വിഭാഗക്കാരുടെ അടുത്ത് തന്നെ ചോദിക്കണമെന്നില്ല, നമ്മുടെ പൂർവികന്മാരുടെ അടുത്ത് തന്നെ ചോദിച്ചാൽ ആ ചികിത്സയുടെ പ്രാധാന്യവും അതിൻ്റെ പ്രയോജനവും നമുക്കറിയാൻ കഴിയും. അതാണ് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഫിസിയോളജിക്കൽ ചേഞ്ചസ്, അവർക്ക് വരുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ് ക്ലിയറാക്കി വീണ്ടും പൂർവാവസ്ഥയിലെത്തുന്നതിന് എത്തിക്കുന്നതിന് ഈ ആയുർവേദ രീതിയാ പറയുന്ന പൂർവകർമ്മങ്ങളും പശ്ചാത്കർമ്മങ്ങളും, അതായത് പ്രസവ സമയത്തും അതേപോലെ തന്നെ പ്രസവാനന്തരവുമുള്ള ചികിത്സയിൽ കൃത്യമായി ചെയ്യണം. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് രണ്ടാമത് വീണ്ടും പ്രസവിക്കുവാൻ വേണ്ടിയിട്ടുള്ള അവരുടെ യൂട്രസിനുള്ള പൂർവാവസ്ഥയും ആരോഗ്യസ്ഥിതിയും വീണ്ടെടുക്കുന്നതിനും
പ്രത്യേകിച്ച് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീടുകളിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറിയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രസവാനന്തര ചികിത്സ നടത്തുന്ന രീതിയിലേക്കുള്ള നമ്മുടെ ആയുർവേദ ആശുപത്രികളും മാറിയിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം ഒരുപാട് മിഡ് വൈഫുകളെയൊന്നും പഴയതുപോലെ നമ്മുടെ വീടുകളിൽ ഈ ക്രിയകൾ ചെയ്യാൻ വേണ്ടി കിട്ടത്തുമില്ല. അതറിയാവുന്ന ആൾക്കാരും വളരെയധികം ചുരുക്കമാണ്. അതുകൊണ്ട് ശാസ്ത്രീയമായി ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആയുർവേദ ഡോക്ടർമാരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളിൽ ഇന്ന് പ്രത്യേക വിഭാഗമായി ചികിത്സയുണ്ട്. എൻ്റെ ആശുപത്രികൾ അത് നടക്കുന്നുണ്ട്. പ്രസവാനന്തര ചികിത്സയ്ക്ക് പ്രത്യേകം വിഭാഗം, പ്രത്യേക ചികിത്സകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് രോഗ നേരത്തെ സുഖചികിത്സ എന്ന് പറഞ്ഞതുപോലെ ഒരു രോഗചികിത്സയായിട്ട് അതിനെ കാണാതെ പ്രസവാനന്തരം ചെയ്യപ്പെടുന്നതായിട്ടുള്ള ചില മസാജുകളും ബന്ധനങ്ങളും, അതായത് ബാൻഡേജുകളും അതേപോലെ തന്നെ മരുന്ന് സേവയും വളരെ കൃത്യമായി തന്നെ പ്രസവാനന്തര ചികിത്സ ആവശ്യമാണ്, അത്യന്തം ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അക്കാര്യങ്ങളിൽ യാതൊരുവിധ തെറ്റിദ്ധാരണയ്ക്കും സാധ്യതയില്ല. അത് ശാസ്ത്രീയമായി ചെയ്യുന്ന ആശുപത്രിയിൽ വിദഗ്ധരായിട്ടുള്ള ആയുർവേദ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അത് ചെയ്യണം. ആ ചെയ്യുന്നത് ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും നല്ലതായിരിക്കും. അതിന് പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അത് എപ്പോഴും ഞാൻ അതിനെ മറുപടി വ്യക്തമായിട്ട് തരും. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകണം, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.